അപ്പോ എല്ലാവരും ഇടതുപക്ഷവും വലതുപക്ഷവും അതിലേറ്റവും കൂടുതൽ നികൃഷ്ടമായ ബന്ധം, ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന നികൃഷ്ട ബന്ധം, ആ നികൃഷ്ട ബന്ധമാണ് CPM ഉണ്ടാക്കുന്നത്. ആ CPM പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ വളർച്ചയെ തടയാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, അരിയും അല്ല അവലും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചു വെച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു എന്ന പ്രഖ്യാപനമുണ്ടായി ഈ രഞ്ജിത് ഈ ശ്രീനിവാസന്റെ കൊലപാതകം നടന്ന ആലപ്പുഴയിൽ. അന്ന് അത് തടയേണ്ടതായിരുന്നു, അന്ന് തടഞ്ഞോ? നിങ്ങളുടെ നിലപാടെന്താ? ഒരു കുഞ്ഞുകുട്ടിയെ കൊണ്ടാ വിളിപ്പിച്ചത്? അവലും മലരും സൂക്ഷിക്കുന്നതാരാ? ഹിന്ദുക്കൾ. അവലും മലരും സൂക്ഷിക്കുന്നതാരാ? ഹിന്ദുക്കൾ. കുന്തിരിക്കം സൂക്ഷിക്കുന്നതാരാ? ക്രിസ്ത്യാനികൾ. അവരുടെ കാലന്മാർ വരുന്നു. കാലന്മാരെ, അതിനർത്ഥം എന്താ? കൊല്ലാൻ പോവാ നിങ്ങളെ. ആ കൊല്ലാൻ പോകുന്നു നിങ്ങളെ എന്നുള്ളതിന്റെ തെളിവാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച രേഖകൾ. ആ രേഖയനുസരിച്ച് 1, 2, 3, 4 എനിക്കറിയില്ല ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മൊത്തം അറിഞ്ഞിട്ടില്ല. പക്ഷെ BJP നേതാക്കന്മാരുടെ മുഴുവൻ ലിസ്റ്റുണ്ട്, RSSമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റുണ്ട്. കാരണം ഇവരെയൊക്കെ കൊല്ലുക, അങ്ങനെ കൊന്ന് ഉന്മൂലനം ചെയ്ത് ഞങ്ങളുടെ മതഭീകരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2047 അങ്ങ് ഇന്ത്യ ഭരിക്കാം എന്ന് വിചാരിച്ചു. ഇവർ ഈ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ പിണറായി വിജയൻ ചിരിച്ചു. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ വീണ്ടും അവർക്ക് റാലി നടത്താൻ അനുവാദം കൊടുത്തത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടൊരു സർക്കാർ കേന്ദ്രത്തിലുണ്ട് എന്ന് പിണറായി വിജയൻ വിചാരിച്ചില്ല. പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ രഹസ്യ പോലീസും പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ചും പിണറായി വിജയൻ്റെ സകല സഖാക്കന്മാരും ഇവർക്ക് അരിയിട്ട് ഇവരെ വാഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ, ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് അമിത്ഷായുടെ പോലീസ് വന്നു. ഇവരാരും അറിഞ്ഞില്ല, ഒക്കെ ഇതിനെ തപ്പിയെടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ തീഹാർ ജയിലിൽ 2047 പ്രധാനമന്ത്രി തീഹാർ ജയിലിൽ ഉണ്ട തിന്ന് കിടക്കുന്നുണ്ട്. എൻ്റെ ബഹദേവേ, ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ ചരിത്രം തിരുത്തി കുറിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബന്ധമുണ്ട്, നിങ്ങളാണ് അവരെ വളർത്തിയത്, നിങ്ങളാണ് അവർക്ക് പാല് കൊടുത്തത്, നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ശ്രീനിവാസനെ കൊന്ന കൊലപാതകത്തിൻ്റെ കാരണക്കാരായ ഈ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിയത് നിങ്ങളാണ്, ഇടതുപക്ഷമാണ് വലതുപക്ഷമാണ് എന്നും ആ ചോദ്യം ഈ ജനങ്ങളുടെ മുമ്പാകെ നിലനിൽക്കും. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഓടി വന്ന് ഞങ്ങളതാ കൊലപാതക കേസിൽ വെറുതെ വിട്ടു. വെറുതെ വിട്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ജഡ്ജിയെയും ആ കേസ് നടത്തിയ ആ പ്രോസിക്യൂട്ടറെയും അഭിനന്ദിക്കണം, അല്ലാതെ ഇടതുപക്ഷ സർക്കാരിനെ അല്ല. ഇടതുപക്ഷ സർക്കാർ ആദ്യം പോയിട്ട് അഭിമന്യുവിൻ്റെ കേസ് തെളിയിക്കാനുള്ള ശ്രമം നടത്തട്ടെ. ഇടതുപക്ഷ സർക്കാർ ആദ്യം പോയിട്ട് കേരളത്തിലെ ഏതാ മുക്കിലും മൂലയിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുണ്ട്, ആ ഓഫീസ് അടക്കാൻ പോയപ്പോൾ എന്തിനടക്കണമെന്ന് ചോദിച്ചവരാണ്, എന്തിനു നിരോധിക്കണം എന്ന് ചോദിച്ചവരാണ്. പരസ്യമായി നിങ്ങൾ രംഗത്തുക, പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടോ? ഉണ്ടോ ബലദേവ? ബലദേവനുള്ള ചോദ്യം ഉണ്ടോ? ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ പറയുക ഞങ്ങൾക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. യഥാർത്ഥ തീവ്രവാദികൾ എന്നും ഒന്നിച്ച, യഥാർത്ഥ ഭീകരവാദികൾ എന്നും ഒന്നിച്ച, നിങ്ങളും ഭീകരവാദികളാണ് അവരും ഭീകരവാദികളാണ്, നിങ്ങൾ ചുമപ്പ് അവർ പച്ച, തണ്ണിമത്തൻ ഭീകരവാദമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും, പുറത്ത് പച്ച ഉള്ളിൽ ചുവപ്പ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം. ശ്രീ രഞ്ജിത് ശ്രീനിവാസന്റെ ഈ വിധി ജനാധിപത്യ പ്രക്രിയയിലെ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ, ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തെയും ഭാരതത്തെയും സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ സമ്മാനമാണ്. എന്നു മാത്രമല്ല, 22-ാം തീയതിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത്. 22-ന്റെ ജനുവരി 22-ന്റെ ദിവസം ഞാൻ പറയേണ്ടതില്ല, ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. അത് രണ്ട് രീതിയിൽ നടക്കും. അവിടെ വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ ഇവിടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അധർമ്മത്തിൻ്റെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും, അവിടെ വിഗ്രഹം ധർമ്മത്തിൻ്റെ സ്ഥാപിക്കുമ്പോൾ. ഇത് നിയതിയാണ് ബലദേവ, നിയതി. യെസ് യെസ്.